എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇന്ദുദാസ്. നിങ്ങളെല്ലാവരും യോഗ ചെയ്യാനായിട്ട് തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. രോഗപ്രതിരോധ ശേഷി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ യോഗയിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസിൽ 7 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അരക്കെട്ട് വരെയുള്ള നമ്മളെ എക്സസൈസസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കൈകൾക്കും നെക്കിനുമുള്ള കഴുത്തിനുമുള്ള എക്സസൈസസിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂട്ടുകാരിലേക്കും സമൂഹത്തിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇനി പറയാനായിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിങ്ങൾക്ക് താഴെ ഇരുന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ചെയർ യൂസ് ചെയ്യാം. ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് ആണ് ഇപ്പം പറയുന്നതെല്ലാം. 60+ ആയിട്ടുള്ളവർക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള എക്സസൈസസ് ആണ് ഈ പറയുന്നത്. ചെയറിൽ ഇരുന്ന് നമ്മളുടെ കൈകളിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ചാരി ഇരിക്കാതിരിക്കുക, കഴിയുന്നതും നട്ടിൽ നിവർത്തി വെച്ചിരിക്കുക, കണ്ണുകൾ അടച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. യോഗയായിട്ട് ചെയ്യണമെങ്കിൽ മനസ്സാന്നിധ്യം കൂടിയേ തീരൂ, അല്ലാത്തത് വെറും എക്സസൈസ് മാത്രമായിട്ട് മാറുമെന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ ഇന്ന് എടുക്കുന്ന എക്സസൈസ് ഒന്ന് ഫസ്റ്റ് ഞാനൊന്ന് കാണിച്ചുതരാം. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നമ്മൾ കണ്ണുകൾ അടച്ചിരുന്നു. ഇരുന്നതിന് ശേഷം ഫസ്റ്റ് നമ്മൾ കൈവിരലിൻ്റെ എക്സസൈസസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ കൈവിരലുകൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. കൈവിരലിൻ്റെ 3 ജോയിൻസ് ഉണ്ട്, തമ്പിൽ 2 ജോയിൻ്റ് ആണുള്ളത്. അപ്പം അതെല്ലാം മടങ്ങുന്നത് നന്നായിട്ട് കാണാനായിട്ട്, മനസ്സുകൊണ്ട് കാണാനായിട്ടെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിംഗർ ക്ലെൻസിങ് എന്നാണ് ഇതിനെ പറയുക. 1 എന്ന് പറയുമ്പോൾ മെല്ലെ കൈവിരലുകൾ മടക്കുക. 2 എന്ന് പറയുമ്പോൾ മെല്ലെ ലൂസാക്കി, മെല്ലെ ടൈറ്റ് ചെയ്യരുത്, ലൂസാക്കുക. ലാസ്റ്റ് എത്തുമ്പോൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക. 3 എന്ന് പറയുമ്പോൾ വീണ്ടും ലൂസാക്കി ലൂസാക്കി കൊണ്ടുവരിക. ദെൻ നന്നായിട്ട് പെരുവിരൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ 10 times കണ്ടിന്യൂ ചെയ്യുന്നു. കൈകൾ കാൽത്തുടയിലായിട്ട് മലർത്തി വെച്ചിട്ട് റിലാക്സ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് 1 എന്ന് പറയുന്നത് റിസ്റ്റിൻ്റെയാണ്. കൈകൾ ഉയർത്തിക്കൊണ്ടുവന്നു. 1 എന്ന് പറയുമ്പോൾ സിമ്പിൾ എക്സസൈസ് ആണ്, അപ്പ് ചെയ്യുക. 2 എന്ന് പറയുമ്പോൾ താഴേക്ക്. ശ്രദ്ധിക്കുക, കൈമുട്ട് യാതൊരു കാരണവശാലും ബെൻഡ് ആവരുത് എന്നുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളാണോ സ്ട്രെസ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നത്, സുഖകരമായിട്ട് വെക്കാൻ സാധിക്കുന്നത്, അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ ഒരുപാട് നമ്മൾ കൈ അകന്നു പോവരുത്, നമ്മൾ മാക്സിമം ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഷോൾഡർ ലെവല് തന്നെ ആയിരിക്കണം, താഴേക്കും പാടില്ല. ദെൻ നെക്സ്റ്റ് 1 റൊട്ടേഷൻ ആണ്. കൈ മുഷ്ടി ചുരുട്ടുക, പെരുവിരൽ ഉള്ളിലാക്കി മുഷ്ടി ചുരുട്ടുക. ദെൻ സെയിം ഡിറക്ഷനിലേക്ക്, ഒരേ സൈഡിലേക്കായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഒരുപോലെ ചെയ്യുക. 2 ഇതുപോലെ തന്നെ 5 rounds കഴിഞ്ഞതിന് ശേഷം 5 rounds ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു റിഥം കിട്ടാനായിട്ട്. അപ്പം അങ്ങനെയുള്ളവർ സിംഗിളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലാച്ചെങ്കിൽ ബോത്ത് തന്നെ അപ്പ് സൈഡ് ഡൗൺ സൈഡ് അപ്പ്, ഇങ്ങനെ നമ്മളൊരു 0 ഇടുന്നത് പോലെ കൊണ്ടുവരാനായിട്ട് നോക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് 1 നമ്മൾ ചെയ്യുന്നത് എൽബോസ് ആണ്, നമ്മളെ കൈമുട്ടുകൾക്കുള്ള എക്സസൈസ് ആണ്. നന്നായിട്ട് കൈ ഉയർത്തി കൊണ്ടുവരിക, മുട്ടുമടക്കുക. മാക്സിമം നിങ്ങളുടെ ഷോൾഡറിലേക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ, ഷോൾഡറിന്റെ ബാക്കിലേക്ക് വെക്കാൻ സാധിക്കുമെങ്കിൽ വെക്കുക. ഇതല്ല എസെങ്കിൽ ഇവിടെ വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ തൂങ്ങി പോകരുത്, ഷോൾഡർ ലെവലിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക. 1, 2, 3, 4 ഇങ്ങനെ 10 times ചെയ്യുക. ദെൻ നെക്സ്റ്റ് 1 നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ റൊട്ടേഷൻ ആണ്. ഇതുപോലെ തന്നെ ഉയർത്തി കൊണ്ടുവരിക, കൈമുട്ടുമടക്കുക, കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. ദെൻ 1
ആന്റി ക്ലോക്ക് വൈസ് വൺ തല നേരെ തന്നെ ആയിരിക്കണം ടു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ കൈമുട്ട് നെഞ്ചോട് ചേരണം ഷോൾഡർ ലെവൽ ആയിരിക്കണം ശിരസിന്റെ ബാക്കിലേക്ക് പറ്റുമെങ്കിൽ ചെയ്യുക നെറ്റിയുടെ മുന്നിലേക്ക് പറ്റുമെങ്കിൽ ചെയ്യുക അതുപോലെ തന്നെ ചെസ്റ്റിലേക്ക് ഇതാണ് ഇത്രയും പോയിന്റ്സ് കവർ ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളുടെ കൈകൾക്കുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് കഴുത്തിലേക്കുള്ളതാണ് കഴുത്തിൻ്റെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് ഞാനൊന്ന് പറയാം ലിമിറ്റേഷൻസ് വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെർട്ടിഗ്രോ പ്രോബ്ലം അതായത് തലകറക്കം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തല മിന്നൽ അങ്ങനെയുള്ളവർ വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്ത് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പൊ ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു തവണയൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം അല്ലാതെ നിങ്ങളൊരു 10 times അല്ലെങ്കിൽ 5 times ഒന്നും ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈ ബി പി ഉള്ളവർ ഇതിൽ റൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അവർ യാതൊരു കാരണവശാലും റൊട്ടേഷൻ ചെയ്യാനായിട്ട് പാടില്ല തലകറക്കം കണ്ണിലിരുട്ട് കയറുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നെക്ക് എക്സസൈസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് നെക്ക് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നോക്കുക കണ്ണുകൾ അടച്ചിരിക്കുക ദെൻ വൺ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യുക നട്ടൽ നിവർന്നിരിക്കണം കഴുത്ത് മാത്രമായിരിക്കണം ഷോൾഡർ ഒന്നും സംഭവിക്കരുത് കഴുത്തിൻ്റെ വലിച്ചിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക ദെൻ സെൻറ്റർ എന്ന് പറയുമ്പോൾ ആ വലിച്ചിൽ അനുഭവപ്പെട്ട ഭാഗങ്ങളെ പൂർണ്ണമായിട്ടും തളർത്തിയിടുക ടു എന്ന് പറയുമ്പോൾ നന്നായിട്ട് നെഞ്ചോട് താടി നന്നായിട്ട് നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക സെൻറ്റർ എന്ന് പറയുമ്പോൾ വീണ്ടും നേരെ കൊണ്ടുവരിക വീണ്ടും ആ 3 ഇങ്ങനെ നമ്മൾ 10 times അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്നത് എത്രയാണോ അത്രയും നിങ്ങൾക്ക് ചെയ്യാം 10 times മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വൺ വരുന്നത് ബെൻഡിങ് ആണ് വൺ എന്ന് പറയുമ്പോൾ നന്നായിട്ട് നമ്മളുടെ ചെവി ഷോൾഡറിലേക്ക് വരുന്ന രീതി അത് വിചാരിച്ചിട്ട് ഷോൾഡർ ലിഫ്റ്റ് ചെയ്യരുത് നമ്മൾ ഇരുന്നതിന് ശേഷം നന്നായിട്ട് സൈഡിലേക്ക് സെൻറ്റർ നേരെ കൊണ്ടുവരിക ടു നന്നായിട്ട് ഓപ്പോസിറ്റ് സൈഡ് സെൻറ്റർ 3 അപ്പം നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ തന്നെ അറിയാം എവിടെയാണ് സ്ട്രെച്ചിങ് കിട്ടുന്നത് ഏത് പേശിയാണ് ഫലം വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം നെക്സ്റ്റ് വൺ വരുന്നത് ട്വിസ്റ്റിംഗ് ആണ് തിരിക്കുകയാണ് ചെയ്യേണ്ടത് വൺ എന്ന് പറയുമ്പോൾ നന്നായിട്ട് തല തിരിക്കുക സെൻറ്റർ ടു സെൻറ്റർ 3 നന്നായിട്ട് റിലാക്സ് ചെയ്യുക ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക അപ്പൊ ഇത്രയാണ് കൈകളുടെയും കഴുത്തിൻ്റെയും എക്സസൈസസ് എന്ന് പറയുന്നത് അപ്പൊ ഇതോടെ കൂടിയിട്ട് നമ്മളുടെ എല്ലാ ജോയിൻസും നിങ്ങളുടെ എല്ലാം ഇപ്പോൾ ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതും ഇതും കൂടി ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ജോയിൻസും കംപ്ലീറ്റ് ആയിട്ട് ആക്റ്റീവ് ആയിട്ടുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്കറിയാം അതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല ചെയ്യേണ്ടത് യോഗ എന്ന് പറയുന്നത് ദിനചര്യയാണ് നമ്മൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റ പല്ല് കഴിക്കാറുണ്ട് നമ്മളുടെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്യാനുണ്ട് അതിനൊക്കെ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ യോഗയ്ക്കും കൊടുക്കണം എന്നുള്ളതാണ് വ്യായാമം എന്ന് പറയുന്നത് ഫിസിക്കലി മെൻ്റലി ഉള്ള വ്യായാമം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൂടെ ചേർക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക എന്നുള്ളത് ആലോചിക്കുക നമ്മളുടെ വിൽ പവറിന് അനുസരിച്ചിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും 24 hours ആണ് ഉള്ളത് ആ 24 hours നിന്ന് 1 hour നമ്മൾ ഇതിലേക്ക് വേണ്ടി മാറ്റിവെക്കുക കഴിയുന്നതും രാവിലെ അതങ്ങ് ചെയ്യുവാണെച്ചെങ്കിൽ പിന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിങ്ങൾക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ഇത്രയും ചെയ്തു ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ബ്രെയിൻ വർക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു മകാര ചാൻഡിങ് കൂടി ഇതിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അതായത് നമ്മളുടെ ബ്രെയിൻ സെൽസിന് അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാനായിട്ടൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഒരുപാട് വൈബ്രേഷനിലല്ലാതെ മൈൽഡായിട്ട് മകാരം ചാൻഡ് ചെയ്യുക അതായത് ടേക്ക് ഡീപ് ബ്രീത്ത് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക എടുത്തതിന് ശേഷം
ഇങ്ങനെ ഒരു മൂന്ന് തവണയും കൂടി ചെയ്യുകയാണ് വെച്ചെങ്കിൽ നമുക്ക് ടോ ടു ഹെഡ് വരെയുള്ള നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ തലച്ചോറിന്റെ പ്രവർത്തനം കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് ചെയ്താലോ, ഗെറ്റ് റെഡി. നിങ്ങളൊരു ചെയർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ മാറ്റൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഓപ്പൺ സ്പേസിലേക്ക് നിങ്ങൾ വരിക. റൂമിലിരുന്നിട്ടാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ വിൻഡോസ് എല്ലാം ഓപ്പൺ ചെയ്ത് എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കണം, അത് ഏറ്റവും നിർബന്ധമാണ്. അപ്പൊ എങ്ങനെയാ, എല്ലാവരും റെഡി ആയിട്ട് വരാം. ഗെറ്റ് റെഡി. സ്ഥിതി, നട്ടിൽ നിവർത്തി വെച്ച് കണ്ണുകൾ അടച്ച് ഇരിക്കുന്ന രൂപത്തെ മനസ്സിൽ കാണുക. പരിപൂർണമായും നിങ്ങൾ ഇരിക്കുന്ന രൂപത്തെ മനസ്സുകൊണ്ട് നിങ്ങൾ അറിയുന്നു. ശ്വാസഗതി ശ്രദ്ധിക്കുക. ശ്വാസഗതിയുടെ വേഗതയെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. ശരീരവും മനസ്സും പരിപൂർണമായും ശാന്തമാണ്. ഇപ്പോൾ നിങ്ങൾ യോഗാ ഹാളിൽ ഇരിക്കുകയാണെന്നും യോഗ ചെയ്യുന്നതിനായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുകയാണെന്നും സ്വയം മനസ്സിൽ പറയുക. നിങ്ങളുടെ മുഖം പ്രസന്നമായിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കട്ടെ. സാവധാനം ഇരു കൈകളും മെല്ലെ ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കൈവിരലുകൾ മാത്രമാണ്. വൺ, ടു, സാവധാനം കൈകൾ തൂക്കിയിടുക. കൈപ്പത്തി മെല്ലെ മലർത്തി വെക്കുക. കൈവിരൽ തുമ്പിലേക്ക് ഒഴുകിയെത്തുന്ന രക്തപ്രവാഹത്തെ ശ്രദ്ധിക്കുക. കൈവിരലുകളിൽ അനുഭവപ്പെടുന്ന നേരിയ തരിപ്പിനെ നിങ്ങൾ അറിയുന്നു. കൈവിരൽ തുമ്പിലേക്ക് ഒഴുകിയെത്തുന്ന രക്തപ്രവാഹത്തെ നിങ്ങൾ അറിയുന്നു. പരിപൂർണമായും കൈവിരലുകളെ തളർത്തിയിട്ട് വിശ്രമിക്കാനായി അനുവദിക്കുക. വീണ്ടും ഇരു കൈകളും മെല്ലെ ഉയർത്തിക്കൊണ്ടുവരാം. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, സിക്സ്, സെവൻ, കൈകൾ മെല്ലെ തൂക്കിയിടുക. കൈപ്പത്തിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെ അറിയാൻ ശ്രമിക്കുക. വീണ്ടും ഇരു കൈകളും നന്നായി ഉയർത്തിക്കൊണ്ടുവരിക. കൈ മുഷ്ടി ചുരുട്ട, പെരുവിരൽ ഉള്ളിലാക്കി റൊട്ടേഷൻ. വൺ, ടു, ത്രീ, ഫോർ, ഫൈവ്, തിരിച്ച് വൺ, ടു, തൂക്കിയിടുക.
ഇപ്പോൾ നിങ്ങളുടെ കൈപ്പത്തിയിലും കൈവിരലിലും വന്നിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുക. സാവധാനം ഇരു കൈകളും ഉയർത്തിക്കൊണ്ടുവരിക. കൈപ്പത്തി മുകളിലേക്ക് തിരിക്കുക. കൈമുട്ടിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. എൽബോ ബെൻഡിങ് 1. കൈകളുടെ ചലനത്തെ നന്നായി ശ്രദ്ധിക്കുക. മെല്ലെ ചെയ്യുക. 2. കൈകളുടെ ഭാരത്തെ അറിയാൻ ശ്രമിക്കുക. കൈമുട്ടിൽ വന്നിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുക. പൂർണ്ണമായും കൈമുട്ടിനെ തളർത്തിയിടുക. കൈമുട്ട് മടക്കുന്നതിന് സഹായിച്ച എല്ലാ പേശികളെയും മനസ്സറിഞ്ഞ് തളർത്തിയിട്ട് വിശ്രമിക്കാനായി അനുവദിക്കുക. സാവധാനം ഷോൾഡർ റൊട്ടേഷൻ. വീണ്ടും ഇരു കൈകളും മെല്ലെ ഉയർത്തിക്കൊണ്ടുവരിക. കൈമുട്ട് മെല്ലെ മടക്കുക. കൈമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. റൊട്ടേഷൻ 1, 2. തിരിച്ച് 1, 2, 3, 4, 5. കൈകൾ മുന്നിലേക്ക് നീട്ടുക. കൈകൾ മെല്ലെ താഴേക്ക്. വന്നുകൊണ്ടിരിക്കുന്ന കൈകളുടെ മാറ്റത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴുത്തിലും വന്നിട്ടുള്ള മാറ്റത്തെ ശ്രദ്ധിക്കുക. പൂർണ്ണമായും കൈകളെ തളർത്തിയിട്ട് വിശ്രമിക്കാൻ അനുവദിക്കുക. സാവധാനം നെക്ക് എക്സസൈസ്. കഴുത്തിന്റെ എക്സസൈസസ് ആണ്. കഴുത്തിലേക്ക് സാവധാനം നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. സാവധാനം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ കഴുത്ത് മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സാവധാനം 5, 6, 7, 8, 9, 10, 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
next one, twisting. One, center, two, mella thirikkya, center, three, center, four, center, five, center, six, center, seven, center, eight, center, nine, center, ten, center. Next one, bending. കഴുത്തിനെ മെല്ലെ ഷോൾഡറിലേക്ക് കൊണ്ടുവരിക. വൺ സെന്റർ, ടു സെന്റർ, സ്ട്രെച്ചിങ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ത്രീ സെന്റർ, ഫോർ സെന്റർ, ഫൈവ് സെന്റർ, six, center, seven, center, eight, center, nine, center, ten, center. Next one, rotation. ഇപ്പൊ കഴുത്തിലെ മുന്നിലെയും ബാക്കിലെയും സൈഡിലെയും പേശികൾ പൂർണ്ണമായും പ്രവർത്തിച്ചു. റൊട്ടേഷൻ, സാവധാനം കീഴ്ത്താടി നന്നായി നെഞ്ചോട് ചേർത്ത് കൊണ്ടുവരിക. ആദ്യം ഒരു തവണ കാണിക്കാം. വൺ, മെല്ലെ ഓരോരോ വശങ്ങളും നന്നായിട്ട് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. Then അടുത്തത് ആന്റി ക്ലോക്ക് വൈസ്. ടു ഒന്ന് ട്രൈ ചെയ്യാം. വൺ കഴുത്ത് നല്ല ഉയർത്തിക്കൊണ്ടുവരാം. പൂർണ്ണമായി ഒന്ന് വിശ്രമിക്കാം. കാൽവിരൽത്തുമ്പ് മുതൽ ശിരസ്സുവരെയുള്ള ശരീരഭാഗങ്ങൾ ഇപ്പോൾ പ്രവർത്തിച്ചതിനു ശേഷം പരിപൂർണമായും തളർന്ന് വിശ്രമിക്കുകയാണ്. കാൽവിരലുകളെ തളർത്തിയിടുക, കാൽപാദം തളർത്തിയിടുക, കാൽമുട്ട് തളരട്ടെ, അരക്കെട്ട് തളരട്ടെ, കൈകൾ തളരട്ടെ, കൈവിരലുകളും കൈപ്പത്തിയും കൈമുട്ടും ഷോൾഡേഴ്സും തളർന്ന് വിശ്രമിക്കട്ടെ. കഴുത്തിലെ പേശികൾ തളരട്ടെ,
മുഖപേശികളും തളർന്ന് വിശ്രമിക്കട്ടെ. റിലാക്സ് യുവർ ബോഡി കംപ്ലീറ്റ്ലി. ശരീരം പരിപൂർണമായും തളർന്ന് വിശ്രമിക്കുകയാണ്. ശരീരം തളർന്ന് വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ മനസ്സും ശാന്തമാകുന്നു. സാവധാനം ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുത്ത് മകാരം ശണ്ഠയ ശ്വാസം ഉള്ളിലേക്ക് വൈബ്രേഷൻ, നിങ്ങളുടെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന വൈബ്രേഷൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് പരിപൂർണമായും പോസിറ്റീവ് ചിന്തകളെ നിറയ്ക്കാൻ ശ്രമിക്കുക. ഉദാഹരണമായി, ഇപ്പോൾ നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ പരിപൂർണമായും ആരോഗ്യവാനാണ് അഥവാ ആരോഗ്യവതിയാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും പരിപൂർണമായും ശാന്തമാണ്. നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പോസിറ്റീവ് എനർജിയെ നിങ്ങൾ തിരിച്ചറിയുന്നു. പരിപൂർണമായും ഈ എനർജിയെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തിരിച്ചറിയാൻ ശ്രമിക്കുക. ശാന്തമായി ഒരു നിമിഷം ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഇരു കൈകളും നന്നായി കൂട്ടിയുരസ്. കൈകളിൽ ചൂട് ലഭിച്ച കൈകൾ മെല്ലെ മുഖത്തായിട്ട് വയ്ക്കുക. ടേക്ക് ഡീപ് ബ്രീത്ത്. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുഖം മസാജ് ചെയ്യുക. കഴുത്ത്, പിൻകഴുത്ത്, ഇരുകൈകൾ. എവിടെയെങ്കിലും വേദന തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. സാവധാനം ചെറു പുഞ്ചിരിയോടുകൂടി മെല്ലെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ഇന്ന് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ഇതുവരെയുള്ള വീഡിയോസിൽ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കപാലഭാതി, പിന്നീട് നമ്മൾ ചെയ്തത് കാൽ വിരലുകൾക്കുള്ള ടോപ്പ് ബെൻഡിങ്, കാൽപാദത്തിനുള്ള ആംഗിൾ ബെൻഡിങ്ങും ആംഗിൾ റൊട്ടേഷനും, പിന്നീട് നീ ബെൻഡിങ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം സ്പൈനൽ ട്വിസ്റ്റിങ്, അതിന് ശേഷം ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് വിത്ത് ബ്രീത്തിങ്. ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയില്. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്ത കൈകളുടെ എക്സസൈസും നെക്ക് എക്സസൈസും ഒരു മകാര ചാൻഡിങ്ങും. അപ്പൊ ഇത്രയാകുമ്പോ തന്നെ നമ്മളുടെ ജോയിന്റ്സ് എല്ലാം വർക്ക് ചെയ്തു. നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സ് ഇതിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രീത്തിങ്ങും നിങ്ങൾ ഏറെക്കുറെ ഓക്കെ ആയി കഴിഞ്ഞു. ഓരോ ദിവസം ബ്രീത്തിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങളുടെ ലങ് കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കും. ബ്രീത്തിങ് ടെക്നിക്സ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബ്രീത്തിങ് എക്സസൈസ് ഉൾപ്പെടുത്താനുള്ള റീസൺ നമ്മളുടെ ലങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ തന്നെയാണ്. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഓക്സിജൻ നമ്മളുടെ ശരീരത്തിലേക്ക് വരുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കോശങ്ങൾക്ക് സാധിക്കും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഡീപ് ബ്രീത്തിങ് ചെയ്യുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്.
എക്സ്പെഷ്യലി സം കേസസിൽ ഒരു കാരണവശാലും നമ്മൾ ശ്വാസം പിടിച്ചു വെക്കാതിരിക്കുക എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എത്രത്തോളമാണോ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നത് അത്രമാത്രം ചെയ്യുക. നമ്മൾ ഹോൾഡ് ചെയ്യരുത്, നാച്ചുറൽ ഹോൾഡിംഗ് നല്ലതാണ്, അല്ലാതെ ആർട്ടിഫിഷ്യൽ ഹോൾഡിംഗ് അത്ര ചില അസുഖങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. മുറിഞ്ഞു മുറിഞ്ഞ് ആദ്യമൊക്കെ പോകും, അത് സാധാരണമാണ്. നമ്മൾ ഗ്രാജുവലി അതിൽ നിന്നൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എത്രത്തോളമാണോ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നത്, ശ്വാസം എടുക്കാൻ സാധിക്കുന്നത്, അത്രമാത്രം നിങ്ങൾ ചെയ്യുക, പിടിച്ചു വെക്കരുത്. അതുപോലെ തന്നെ ഇൻഹലേഷനെക്കാട്ടിലും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതലായി സമയം എടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കുക. ഇത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പ്രാണായാമം എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയും. പ്രാണായാമത്തിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓൾഡ് ഏജ് പീപ്പിളിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസസ് യോഗാസനാസ് ആണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. ടോ ടു ഹെഡ് വരെയുള്ള എല്ലാ എക്സസൈസസും തന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളിത് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഓൾഡ് ഏജ് ആയിട്ടുള്ള 60+ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ തന്നിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് 3 എപ്പിസോഡായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസും നിങ്ങളെ കൂടെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ട് എങ്കിൽ അപ്പം മാത്രം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതിലേക്ക് ലുക്ക് കൊടുക്കുക. ആ പ്രാക്ടീസ് 2-3 പ്രാവശ്യം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അത് ഇടുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്കൊരു 3 ബേസിക് ആയിട്ടുള്ള ഒരു പ്രാണായാമം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.